ഹലോ ഫ്രണ്ട്സ്, വിങ്സ്ഫ്രീയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഏവിയറിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഏവിയറിയിൽ കിളികളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് എല്ലാ ഏവിയറികളിലും അരുമയായി കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേർഡാണ് ഫിഞ്ചസ്. ഫിഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ കുരുവികളാണ്. ഒരുപാട് വെറൈറ്റി ഫിഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് ഇമ്പോർട്ടൻ്റ് ഫിഞ്ചസ് ഒത്തിരി ഉണ്ട്, വളരെ വില കൂടിയ ഫിഞ്ചസ് ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫിഞ്ചസാണ് സീബ്ര ഫിഞ്ചസ് എന്ന് പറയും. സീബ്ര ഫിഞ്ചസിൽ വൈറ്റ് ഉണ്ട്, പിന്നെ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഓറഞ്ച് കളർ ആൻഡ് കോമ്പിനേഷനിലുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സീബ്ര ഫിഞ്ചിൻ്റെ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനിലുള്ള ബ്രൗൺ ഷെയ്ഡിലൊക്കെ വരുന്ന കോമ്പിനേഷനിലുള്ളതാണ്. ഇതിനെ സാധാരണ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ഇതിനെ സീബ്ര ഫിഞ്ച് എന്നും ഇതിൻ്റെ വൈറ്റ് പ്യുർ വൈറ്റിനെ വൈറ്റ് ഫിഞ്ച് എന്നും പറയും. ഈ വൈറ്റ് ഫിഞ്ചും ഈ പറഞ്ഞ കളർ ഫിഞ്ചും എല്ലാം സീബ്ര ഫിഞ്ചാണ് വെറൈറ്റി. ഫിഞ്ചസിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, അതിൽ കുറച്ച് വെറൈറ്റീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇനി ഒരുപാട് വാങ്ങാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെറൈറ്റി എന്ന് പറയുന്നതിൻ്റെ പേര് എനിക്ക് വ്യക്തമായിട്ടറിയില്ല, പക്ഷേ വളരെ ക്യൂട്ടാണ്. മെയിൽ ബേർഡ് വളരെ ഭംഗിയുള്ള ഒരു ബേർഡാണ്. ഫീമെയിൽ ബ്രൗണിഷ് കളറാണ്. ബ്രീഡിങ് ഏജ് ആകുമ്പോഴത്തേക്കും അത് പ്യുർ ഡാർക്ക് കളറായിട്ട് മാറും. ഈ മെയിൽ ബേർഡാണ് ഈ കാണുന്നത്. എന്താ രസം നോക്കിയേ, അതിൻ്റെ തൂവലിൻ്റെ ഒക്കെ പുറത്തൊക്കെ പുള്ളിപ്പുള്ളിയായിട്ട് ഡോട്ട്സൊക്കെ വെച്ചിട്ട്, ഇത് വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ എന്താ ഷൈനിങ് ആണെന്നറിയാവോ. ഫിഞ്ചസിനെയൊക്കെ വളർത്തിയുള്ള പരിചയം ഉള്ളതുകൊണ്ട് ബ്രീഡിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇത് എപ്പോഴും കൂട്ടം കൂട്ടമായിട്ട് വളരുന്ന ഒരു ബേർഡാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ഇത് ഈ ഒരു ജോഡി മാത്രമായിട്ട് ബ്രീഡിപ്പിക്കാൻ പറ്റും എന്നറിയില്ല. ഇതിൻ്റെ വേറെയും നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏവിയറിയിൽ നെസ്റ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം നിറയെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണായിട്ട് പറന്ന് നടക്കുമ്പോൾ അവർക്ക് കൂട് വയ്ക്കാൻ തോന്നുമായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ അത് കൂട് വെച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമായിരിക്കാം. എന്തായാലും നമുക്കത് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ബംഗാൾ ഫിഞ്ചസാണ്. ബംഗാൾ ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ പക്ഷിസ്നേഹികൾക്കറിയാം, ഏറ്റവും നല്ല ഫിഞ്ചസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫോസ്റ്റർ പാരൻസായിട്ട് ആക്ട് ചെയ്യും. അതായത് വേറെ ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും ഇവർ വളർത്തിക്കോളും. അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ഒരു കാര്യമാണ് ഇവരെ പറ്റി. അതുപോലെ ബംഗാൾ ഫിഞ്ചസ് ഫീമെയിലിൻ്റെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ബേർഡാണ്. അതിനോടൊപ്പം തന്നെ നന്നായിട്ടൊരു സൗണ്ടും ഉണ്ടാക്കും. നല്ല രസമാണ് അത് കാണാൻ. ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് കിട്ടുമോ നോക്കിയതാണ്, പക്ഷേ കിട്ടിയില്ല. ഇത് നമ്മുടെ ആദ്യം മുതലേ എല്ലാവരും വളർത്തി തുടങ്ങുന്ന ഒരു ബേർഡാണല്ലോ, എല്ലാവർക്കും അറിയുന്നുള്ള ബേർഡാണ്. ബഡ്ജീസ് എന്നാണ് എൻ്റെ പേരെങ്കിലും എല്ലാവരും സാധാരണ ലവ് ബേർഡ്സ് എന്ന് പറയും. ആക്ച്വലി ലവ് ബേർഡ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയാണ്, പക്ഷേ ഇതിനെ എല്ലാവരും സാധാരണക്കാർ പറയുന്നതാണ് ലവ് ബേർഡ്സ് എന്ന് പറയും. ഇത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓർഡിനറി ബേർഡ്സ്, പിന്നെ റെയർ ബേർഡ്സ്, പിന്നെ റെഡ് ഐ. അത് റെഡ് ഐ തന്നെ പ്യുവർ യെല്ലോ ആൻഡ് പ്യുവർ വൈറ്റ്. നമ്മുടെ ബഡ്ജീസ് തേന കഴിക്കുന്നതുണ്ടോ? ഇവർക്ക് തിന മാത്രമല്ല, ഇവർക്ക് തുളസിയില, കീര, പിന്നെ ഇലവർഗ്ഗങ്ങൾ പലതും കൊടുക്കാം. എൻ്റെ കൈവശം റെയർ ബേർഡ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. റെഡ് ഐക്ക് ഉണ്ടായിരുന്നു, ഇനി അതെല്ലാം ഓരോന്നായിട്ട് വാങ്ങണം. റെഡ് ഐസും ഹെലികോപ്റ്റർ ബഡ്ജീസും എല്ലാം വാങ്ങണം. ഈ ബഡ്ജീസ് ചെടികൾ നശിപ്പിക്കാൻ ഭയങ്കര മിടുക്കരാണ്. നമ്മുടെ ഏവിയറിയിൽ നിറയെ ചെടികൾ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ഈ ഇത് ഉള്ളത്തോളം കാലം ചെടികൾ വരത്തില്ല, വളരില്ല. അല്ലെങ്കിൽ ഈ ബഡ്ജീസിന് മാത്രമായിട്ട് ഞാനൊരു ചെറിയ കേജ് എൻ്റെ ഉണ്ട്, അതിലോട്ട് മാറ്റേണ്ടി വരും. നമ്മുടെ കൊക്കോസ് ഇരിക്കുന്നുണ്ടോ? ഒരു ഏവിയറി ആയാലും അറ്റ്ലീസ്റ്റ് ഒരു പെയറെങ്കിലും കൊക്കറ്റെയിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു നാലെണ്ണം വാങ്ങിയിരുന്നു, ഒരെണ്ണം മരിച്ചു പോയായിരുന്നു. അത് പൈഡ് വെറൈറ്റി ആയിരുന്നു. ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ ഉള്ളത് ഇപ്പോൾ ലൂട്ടിനോ മാത്രമാണ്. ഒരു ലൂട്ടിനോ ഇവിടെ കുഞ്ഞിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ നാല് എണ്ണത്തിൽ നിൽക്കുന്നത്. ഇവരുടെ സൗണ്ട് വളരെ ക്യൂട്ടാണ്.
ഇതിൻ്റെ മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാൻ ഇച്ചിരി കഷ്ടമാണ് കേട്ടോ. ഡി എൻ എ നോക്കുന്ന ഒരു ഓപ്ഷനാണ്, അതിൻ്റെ നെഞ്ചിലുള്ള ഫെദേഴ്സ് എടുത്തിട്ട് ഡി എൻ എ നോക്കാൻ വേണ്ടി അയച്ച് ലാബിലയച്ച് ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും അറിയാൻ പറ്റും. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബേർഡാണ്. നല്ലൊരു തൊപ്പിയും കവിളിൽ റെഡ് സ്പോട്ടും ഒക്കെ വെച്ചിട്ട് ഒരു റെഡ് ലോറൻ, സൂപ്പർ ബേർഡാണ്. ഇതാണ് ബട്ടൺ കൊയിൽ അല്ലെങ്കിൽ കിങ് കൊയിൽ എന്ന് പറയും. കാട, കാടയുടെ വെറൈറ്റിയാണ് അത്. ഫാൻസി കാടാന്നും ചിലർ പറയാറുണ്ട്. ഇത് ഇച്ചിരി വില കൂടിയ ആളാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത, ഇത് തറയിലുള്ള എല്ലാ പ്രാണികളെയും എല്ലാം കഴിച്ചോളും. ഏവിയറി എപ്പോഴും നീറ്റായിട്ട് നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ട വളരെ ചെറിയ മുട്ടയാണ്. സാധാരണ കാട കോഴിയുടെ മുട്ടയെക്കാളും വളരെ ചെറുതാണ്. ഇത് തന്നെത്താനെ അടയിരുന്ന് വിരിക്കുന്ന സ്വഭാവമുള്ള ഒരു കാട തന്നെയാണ്. പിന്നെ ഇതിനെ ഇങ്കുബേറ്ററിലും വിരിയിക്കാറുണ്ട്. ഇങ്കുബേറ്ററിൽ വിരിയിച്ചാൽ ലൈറ്റിട്ട് നമ്മുടെ ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ചെയ്യുന്നത് പോലെ ലൈറ്റിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ടി വരും. ഏവിയറി വൃത്തിയാക്കുമ്പോൾ അതിന് കിട്ടുന്ന പുഴു, പാറ്റ അതെല്ലാം അത് കഴിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാടക്കോഴിയുടെ തീറ്റ ഉണ്ടാവും, അതും കൂടെ വാങ്ങിച്ച് കുറച്ച് കൊടുക്കുന്നത് ഇതിനെപ്പോഴും ബെറ്ററാണ്. ഇതാണ് നമുക്ക് ഏവിയറിയിൽ അടുത്തതായിട്ട് പറയാനുള്ള ജാവ ഫിഞ്ചസ്. ഈ ജാവ ഫിഞ്ചസിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ജാവ ഫിഞ്ചസ് ഈ കാണുന്ന പോലെ ഗ്രേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ കളറാണ്. ഇത് പോലെ തന്നെ പ്യുർ വൈറ്റ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ പൈഡ് വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ ബിസ്ക്കറ്റ് കളറിൽ കിട്ടുന്നുണ്ട്. വളരെ ക്യൂട്ടാണ് ഈ ബേർഡ്. നന്നായിട്ട് ഡാൻസ് ചെയ്യും, ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ്, അതുപോലെ നന്നായിട്ട് പാടും. നല്ലൊരു ബേർഡാണ്. ബേർഡ്സിന് ഫുഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ, ഒരു തട്ട് പോലെ ഉണ്ടാക്കി വെച്ചായിരുന്നു നമ്മുടെ വിൽഡേഴ്സ് പോകുന്നതിനുമുമ്പ്. അതാണിത്. പ്ലൈവുഡ് കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്രീതി കാണും എന്ന് വിശ്വസിക്കുന്നു. ബേർഡ് ബോക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അവരതിനെ 6-inch ബോക്സായിട്ട് കട്ട് ചെയ്ത് അവർ ബോക്സ് ബോക്സാക്കി തന്നായിരുന്നു. നല്ല നന്നായിട്ട് വർക്ക് അവർ ചെയ്തു തന്നു. നല്ല ബ്രീഡിംഗ് ബോക്സസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് ഏവിയറിയിലേക്ക് നമ്മുടെ ജാവ ഫിഞ്ചസിനും നമ്മുടെ നോർമൽ ഫിഞ്ചസിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂടുകളാണ്. ഈ ഇതിനകത്തത് നെസ്റ്റിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവച്ചിട്ട് അത് കൂട് ഉണ്ടാക്കിക്കോളും. ഇത് സംഭവം സിമ്പിളാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മെഷിൽ ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചതാണ്. ഒരു സ്റ്റാൻഡൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു മെഷ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇതെല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഒരു പരിപാടിയാണ്. അതായത് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. എൻ്റെ ബാക്കിൽ രണ്ട് ആണി അടിച്ച് വളച്ച് വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ കൊരുത്ത് വയ്ക്കുകയാണ്. അത്രേ ഉള്ളൂ. അതുപോലെ ഈ സൈഡിലും അതുപോലെ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബോക്സസ്, ചെറുതും വലുതുമായിട്ട് കുറച്ച് ബോക്സസ് ഇങ്ങനെ ചെയ്തു. പിന്നെ ഇത് കൊക്കറ്റെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഓൾറെഡി അവർ കേജ് അകത്ത് കയറിയിട്ടുണ്ട്, കേജ് ഓക്കുപ്പൈ ചെയ്തു. മിക്കവാറും ഉടനെ എഗ്ഗ് ചെയ്യുന്നതായി. കുളി കഴിഞ്ഞ് വന്നിരുന്നു ഉണക്കുന്നതാണ്. ഇത് കറക്റ്റ് പേരാണ്. നമ്മുടെ കിളികൾക്ക് നെസ്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് പഴയ മെത്തയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലെ ചകിരി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതാ ഇതിനകത്തുള്ള ഈ ചകിരി നെസ്റ്റിംഗ് മെറ്റീരിയലായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്.
ഇത് കറക്റ്റായിട്ട് എടുത്ത് നന്നായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൂട് വയ്ക്കാൻ ഉപയോഗിച്ചോളൂ. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അവർ തന്നെ അതെടുത്ത് കൊണ്ടുപോയി കൂട് വയ്ക്കാൻ ഉപയോഗിച്ചോളൂ. കഴിയുമെങ്കിൽ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതാണ് കുറച്ചുകൂടെ സേഫ്. ഇതിപ്പോൾ ഞാൻ മെത്തയ്ക്കകത്തു നിന്ന് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ സേഫായിട്ട് വെച്ചിരുന്ന മെത്തയാണ്. അല്ലാതെ ചിലപ്പോൾ നമ്മൾ ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഒന്ന് കഴുകിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ സേഫാണ്. ഇപ്പം നന്നായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കിളിക്കൂട്ടിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ വെറുതെ തറയിൽ ഇട്ട് കൊടുത്താൽ മതി. അവർ വന്ന് എടുത്തോളൂ. നമ്മുടെ ഏവിയറിയുടെ കൂടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടോ, അതെല്ലാ ബോക്സിലും ഫിഞ്ചസ് എല്ലാം കൂട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബേർഡ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പറക്കുന്നത് കാണാനും ഒരു ഐശ്വര്യമല്ലേ. ബേർഡ്സ് എല്ലാം റിലാക്സ് ചെയ്യുന്ന കണ്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന ജാവ ഫിഞ്ച് ഇതായിരുന്നുണ്ട്, ഒന്ന് ആ കൂട്ടിനകത്തുണ്ട്. കൊക്കട്ടെയിലിൻ്റെ കൂട്ടിനകത്ത് പോയി തലയിട്ട് നോക്കുകയാണ്. ഇവര് അതിനകത്ത് ഇത്രയും കൂട് വെച്ചിട്ട് അവർക്ക് അതിനകത്ത് പോയി നോക്കാൻ എന്താ ധൈര്യം നോക്കി. ആ കൂടിൻ്റെ ഉടമസ്ഥർ വന്നു, കൊക്കട്ടെയിൽ വന്നു. കൂട്ടിൽ കയറുന്ന കണ്ടോ. ഓക്കെ, അത് കേജ് എടുത്ത സ്ഥിതിക്ക് ഇനി എഗ്ഗിങ് എത്രയും പെട്ടെന്ന് എഗ്ഗിങ് ഉണ്ടാവും. അത് കയറുന്ന ആ ഒരു രീതി ഉണ്ടോ. മെയിലാണോ ഫീമെയിലാണോ അകത്ത് പോയെന്ന് ഒരു ഐഡിയയും ഇല്ല. ഭാര്യയ്ക്ക് കാവലിരിക്കുകയാണെന്ന് തോന്നുന്നു ഭർത്താവ്. എന്തായാലും കൊള്ളാം. സ്കൂള് വിട്ട് അസംബ്ലിയിൽ നിൽക്കും പോലെ ഫിഞ്ചസ് നിരന്നിരിക്കുന്നതാണ്. അതൊരു ഭംഗി തന്നെ. കൂട്ടുകാരെ, ഏവിയറി മോഡിഫിക്കേഷൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. തുടർന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ മോഡിഫിക്കേഷൻസും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയി എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.